നമസ്കാരം. എജിത്രസിന്റെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് സീരീസിലെ 23-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഐ റേക്ക് മൈ ബ്രെയിൻസ് ടു സോൾവ് ദിസ് ഡിഫിക്കൽട്ട് പ്രോബ്ലം. ഐ കൺസൾട്ടഡ് സെവറൽ പീപ്പിൾ. ഐ സബ്ജക്റ്റഡ് മൈ മൈൻഡ് ടു ഹാർഡ് തിങ്കിങ്. ഐ റീഡ് നമ്പർ ഓഫ് ബുക്സ്. I used my common sense. ഉത്തരം, ഐ സബ്ജക്റ്റഡ് മൈ മൈൻഡ് ടു ഹാർഡ് തിങ്കിങ്. റേക്ക് ചെയ്യുക എന്നാൽ ഗ്യാദർ ചെയ്യുക, കളക്ട് ചെയ്യുക, വാരിക്കൂട്ടുക എന്നൊക്കെയാണ് അർത്ഥം. എൻ്റെ ഉള്ള തലച്ചോറെല്ലാം നന്നായി വാരിക്കൂട്ടി അല്ലെങ്കിൽ നന്നായി വർക്ക് ചെയ്യിച്ചു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ഐ സബ്ജക്റ്റഡ് മൈ മൈൻഡ് ടു ഹാർഡ് തിങ്കിങ്. My father strained every nerve to enable me to get admission to the college. Worked very hard, spent a huge amount, tried all tricks, bribed several persons. Uttaram, worked very hard, strained every nerve. Ella ñarambugalum maximum upayogichu എന്നൊക്കെ പറയുമ്പോൾ നന്നായി ജോലിയെടുത്തു എന്നാണ് അർത്ഥം. വർക്ക്ഡ് വെരി ഹാർഡ്. ഷീ കെപ്റ്റ് എ സ്ട്രെയിറ്റ് ഫേസ് ഈവൻ ആഫ്റ്റർ ഹിയറിംഗ് ദ ഹ്യൂമർ. റിമെയിൻ സീരിയസ്, റിമെയിൻ അൺഅഫക്റ്റഡ്, റിമെയിൻ സൈലൻ്റ്, റിമെയിൻ ഇൻഡിഫറൻ്റ്. ഇത്തരം റിമെയിൻ സീരിയസ്, കീപ് എ സ്ട്രെയിറ്റ് ഫേസ്. ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, സീരിയസ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളുടെ മുഖം എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. നമ്മൾ ചിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫേസ് സൈഡിലേക്ക് കുറച്ചുകൂടെ വൈഡൻ ആവും. സീരിയസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഹീ ഈസ് വെരി ആക്റ്റീവ്. ഹീ ഡാഷ് ടോക്സ് ത്രൂ ഹിസ് ഹാറ്റ്, ത്രോസ് ഇൻ ദ സ്പോഞ്ച്, has a finger in every pie, makes a mountain out of a molehill. Uttaram, has a finger in every pie. എല്ലാ കഷ്ണത്തിലും അവൻ്റെ വിരലുകൾ പതിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും അവൻ കൈ കടത്തിയിട്ടുണ്ട്, എല്ലാത്തിലും ആക്റ്റീവ് ആണ് എന്നാണ് അർത്ഥം. ഇവിടെ ബാക്കി ഓപ്ഷൻസും ശ്രദ്ധിക്കുക. ടോക്സ് ത്രൂ ഹിസ് ഹാറ്റ് എന്ന് പറഞ്ഞാൽ ടോക്ക് ഫൂളിഷ്ലി എന്നാണ് അർത്ഥം. ത്രോസ് ഇൻ ദി സ്പോഞ്ച് എന്നാൽ നമ്മൾ ത്രോസ് ഇൻ ദ ടവൽ പഠിച്ചതാണ്, അതേ അർത്ഥം തന്നെയാണ്. ടു അഡ്മിറ്റ് ഡിഫീറ്റ്. മേക്സ് എ മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ എന്നാൽ ചെറിയൊരു മുട്ടക്കുന്നിനെ വലിയ മൗണ്ടനായി വിശേഷിപ്പിക്കുക എന്ന് പറയുമ്പോൾ എക്സാജറേറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. കിഡി ഗോട്ട് മീൻസ് ടു ആക്ട് ബ്രേവ്ലി, ടു ആക്ട് സ്ലോലി, ടു ആക്ട് ക്വിക്ക്ലി, to act foolishly. Taram, to act foolishly. Dash, then only success will come to you. Match with suitable idiom. Hold your horses, head cut off, flog your dead horse, being proud of. Taram, hold your horses. Hold your horses ennal വെയിറ്റ് ചെയ്യുക, ക്ഷമ കാണിക്കുക എന്നൊക്കെയാണ്. നിങ്ങൾ കുറച്ചുകൂടെ ക്ഷമിക്കൂ, എന്തായാലും വിജയം നിങ്ങളുടെ തന്നെ ആയിരിക്കും, വിജയം നിങ്ങളെ തേടി വരും. ടു എൻഡ് ഇൻ ഫിയാസ്കോ മീൻസ് കംപ്ലീറ്റ് സക്സസ്, കംപ്ലീറ്റ് ഫെയിലിയർ, കംപ്ലീറ്റ് ബ്ലണ്ടർ, ഹൈലി പ്രോഫിറ്റബിൾ. ഉത്തരം, കംപ്ലീറ്റ് ഫെയിലിയർ എന്നാണ്. Break a leg. The idiom means suffer injury, wish good luck, have a bad day, meet with accident. ഉത്തരം, wish good luck. ഒരുപാട് പേർ തെറ്റിക്കുന്ന ഒരു ഇഡിയമാണിത്. ബ്രേക്ക് എ ലെഗ് എന്നാൽ ബാക്കി ഓപ്ഷൻസ് എല്ലാം ശ്രദ്ധിച്ചറിയാം, നെഗറ്റീവ് ആണ്. നെഗറ്റീവ് അർത്ഥമല്ല, പോസിറ്റീവ് ആണ്. വിഷ് ഗുഡ് ലക്ക് എന്നാണ് അർത്ഥം.
The media accused the political leader that he is only paying lip service and not keeping his past promises. Pay oral tribute. Attach no values. Remain indifferent. Show only outward respect. ഉത്തരം ഷോ ഓൺലി ഔട്ട് വേർഡ് റെസ്പെക്ട് പേ ലിപ് സർവീസ് എന്ന് പറഞ്ഞാൽ ചുണ്ടുകൾ കൊണ്ട് മാത്രം ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ സംസാരത്തിൽ മാത്രം പ്രോമിസ് ചെയ്യുക യഥാർത്ഥത്തിൽ അത് ചെയ്യാതെ ഇരിക്കുക പുറമേ മാത്രം കാണിക്കുക ഷോ ഓൺലി ഔട്ട് വേർഡ് റെസ്പെക്ട് അതായത് വെറുതെ ഒരു കാര്യം പ്രോമിസ് ചെയ്യുക വാചാടി മാത്രം ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ I have been betrayed by my own flesh and blood. Relatives, friends, children, acquaintances. ഇത്തരം ചിൽഡ്രൻ ആണ് മൈ ഓൺ ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്ന് പറയുന്നത് ചിൽഡ്രൻ സ്വന്തം കുട്ടികൾ അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സിനെയാണ് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് സ്വന്തം റിലേറ്റീവ്സ് എന്നല്ല സ്വന്തം ചോര എന്നുള്ള രീതിയിൽ പറയുന്നത് കൂടുതലും കുട്ടികളെയാണ് ചിൽഡ്രൻ സ്വന്തം കുട്ടികളെയാണ് അപ്പോൾ 23-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ സൗജന്യമായി ജോയിൻ ചെയ്യാം അവിടെ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായുള്ള ഫ്രീ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും കൂടാതെ ദിവസവും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് ഉണ്ടാകും നിങ്ങൾക്ക് സംശയങ്ങളെല്ലാം ദൂരീകരിക്കാനും ഗ്രൂപ്പ് ഉപയോഗിക്കാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് ബൈ ഒരു സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾക്കൊപ്പം കേരള PSC പരീക്ഷകൾ ഏതുമായിക്കൊള്ളട്ടെ അൺഅക്കാഡമിയിൽ അതിനെ സൗജന്യ ലൈവ് ക്ലാസുകൾ ലഭ്യമാണ് കുറഞ്ഞ കാലം കൊണ്ട് സിലബസ് മുഴുവൻ വളരെ എഫക്റ്റീവായി കവർ ചെയ്യാനും പഠിച്ചവ പരിശോധിക്കാൻ ദിവസേന ടെസ്റ്റ് സീരീസുകൾ ചെയ്തു നോക്കുവാനും അൺഅക്കാഡമിയിലൂടെ കഴിയും കേരളത്തിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് പുറമെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസിലൂടെ അവരുമായി ലൈവായി ഇന്ററാക്ട് ചെയ്യാനും കഴിയുന്നു അൺഅക്കാഡമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും മികച്ച അധ്യാപകരുടെ നേതൃത്വം നൽകുന്ന ബാച്ച് കോഴ്സുകളാണ് ഓരോ പരീക്ഷകൾക്കും അതാത് സിലബസ് അനുസൃതമായി തയ്യാറാക്കിയ ബാച്ച് കോഴ്സുകൾ ഉയർന്ന റാങ്ക് നേടാൻ നിങ്ങളെ സഹായിക്കും മാറിയ PSC പാറ്റേൺ അനുസരിച്ച് പരിഷ്കരിച്ച പാഠ്യപദ്ധതികൾ ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ കാണാം നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേസ്റ്റോറിൽ നിന്ന് അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും നൽകി സൗജന്യമായി രജിസ്റ്റർ ചെയ്യുക കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ കേരള PSC സെലക്ട് ചെയ്യാൻ മറക്കേണ്ട ഇനി എഡ്യൂട്രസ് 10 എന്ന അൺലോക്ക് കോഡ് ഉപയോഗിച്ച് സൗജന്യ ലൈവ് ക്ലാസുകൾ കണ്ടു തുടങ്ങാം ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്